നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് കെവിൻ ജോഷി കൊണിക്കര. ഞാൻ മാറത്തായ സ്നേഹ ചർച്ചിലെ സൺഡേ ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ അപകട സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ അയാളെ സഹായിക്കാം എന്നതാണ്. സങ്കടയെ രക്ഷിക്കുന്ന മനുഷ്യനല്ലോ ബന്ധു. നമ്മുടെ ആ ദുഃഖങ്ങളിൽ ആരാണോ സഹായിക്കാൻ എത്തുന്നത് അവരെയാണ് നാം നമ്മുടെ ബന്ധുക്കളായി കരുതേണ്ടത്. നമ്മൾ ഒരുപാട് ബന്ധുക്കൊണ്ടുള്ളവരായിരിക്കാം. രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധുത്വം നാം കൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഈ ബന്ധുക്കളായും നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളെ ആത്മാർത്ഥമായി സഹായിച്ചതും വരില്ല. ചിലപ്പോൾ കാഴ്ചക്കാരെ നിന്ന് സഹതാപ പ്രകടനം നടത്താൻ അവർക്ക് ഒരു പക്ഷേ കഴിഞ്ഞേക്കും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്തവർ, നമ്മളോട് യാതൊരു ബന്ധുത്വം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ രക്ഷയ്ക്ക് എത്തിയെന്നവരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹായം അവർ നൽകുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ബന്ധുക്കൾ. ആരാണോ നമ്മുടെ അപകട സാഹചര്യങ്ങളിൽ സഹായിക്കാൻ എത്തുന്നത് അവരെയാണ് നമ്മുടെ ബന്ധുക്കളായി കരുതേണ്ടത്. രക്തബന്ധത്തിലൂടെ മാത്രമല്ല പരസ്പര സഹകരണത്തിലൂടെയും സ്നേഹത്തിലൂടെയും ബന്ധുബലമുണ്ടാകുമെന്നും ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ ബൈബിളിലും ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 30-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയുള്ള വചനങ്ങളിൽ ഇതിനെപ്പറ്റി വ്യക്തമാക്കുന്നു. ഒരു നല്ല ശമരിയക്കാരന്റെ ഉപമയാണ് അതിൽ പറയുന്നത്. നമ്മുടെ ബന്ധുവല്ലാത്ത ഒരാളെ എങ്ങനെയൊക്കെ സഹായിക്കാം എന്നാണ് ആ ഉപമയിൽ പറയുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴാണോ നമുക്കൊരു സഹായ ഹസ്തം ആവശ്യമായി വരിക എന്ന് പറയാൻ കഴിയുകയില്ല. അതിനാൽ പരസ്പരം സഹകരിച്ചു, സ്നേഹിച്ചു, സഹായിച്ചു ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.